നമസ്കാരം. ബി ബി സി വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട കരകൗശല നിർമ്മാതാക്കൾക്ക് തൊഴിൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കേരള ഹോട്ടൽസ് ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാനതല പ്രവർത്തന ഉദ്ഘാടനം February 26 3 മണിക്ക് കാർഡ്സ് വില്ലേജ് സ്ക്വയറിൽ വെച്ച് മന്ത്രി റോഷി ഏർസ്റ്റൈൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ പ്രതീകാത്മകമായി വിതരണം ചെയ്ത യൂത്ത് കോൺഗ്രസ്, ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം. സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ വിലവർധനയ്ക്കെതിരെ തൊടുപുഴ സപ്ലൈകോയ്ക്ക് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഓഫീസ് മന്ദിരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി ഓഫീസ് VV മത്തായിയും ഓഡിറ്റോറിയം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MA നാസറും ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടിയിൽ നടപ്പാക്കിയ ഗ്രാമീണ ഭവന കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി ഏർസ്റ്റൈൻ നിർവഹിച്ചു. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. വാർത്തകൾ വിശദമായി. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട കരകൗശല നിർമ്മാതാക്കൾക്ക് തൊഴിൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കൊടിയത്തൂർ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബാംബു മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് ഉപകരണങ്ങൾ കൈമാറി. പരമ്പരാഗതമായും അല്ലാതെയും ബാംബു ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിറ്റ് ഉപജീവനം നടത്തുന്ന ഇടുക്കി ജില്ലയിലെ 8 പഞ്ചായത്തുകളിൽ നിന്നുള്ള 50 പേർക്കാണ് തൊഴിലുപകരണങ്ങൾ കൈമാറിയത്. ജില്ലയുടെ സാമ്പത്തിക രംഗത്ത് കരകൗശല നിർമ്മാതാക്കൾക്ക് ഗണ്യമായ സ്ഥാനമാണുള്ളതെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. നമ്മുടെ ജില്ലയിൽ കരകൗശല മേഖലയിൽ പണിയെടുക്കുന്ന ഒട്ടനവധി ആളുകളും തികച്ചും ബാംബു ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് ഏറെ സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ് നമ്മുടേത്. അപ്പോൾ ഈ ഒരു തരത്തിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന ടൂൾ കിറ്റുകൾ, അതിൽ ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് അല്ലെങ്കിൽ ടൂൾസാണ് വിതരണം ചെയ്യപ്പെടുന്നത്. അത് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ വരെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ അത് പരിഹരിക്കാൻ ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വേഗത്തിൽ, കൂടുതൽ സൂക്ഷ്മതയോടെ, കൂടുതൽ കാര്യക്ഷമമായി നല്ല റിസൾട്ട് ലഭ്യമാക്കുന്ന തരത്തിലാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഓരോ കാര്യങ്ങളും ക്രമപ്പെടുത്തേണ്ടത്. അപ്പോൾ നല്ല ഗുണമേന്മയുള്ള ടൂൾസും അത് മറ്റ് പൈസ മുടക്ക് ധാരാളമായി നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് വരും. പക്ഷേ ഇവിടെ ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്രയും ആളുകൾക്ക് ഇതൊക്കെ പരിശീലനം ലഭിച്ച ആളുകൾ, അതോടൊപ്പം കഴിവുകളുള്ളവർ, അവർക്ക് നല്ല നിലയിൽ പ്രയോജനം ചെയ്യപ്പെടുന്ന ഒരു പദ്ധതിയായി ഈ പദ്ധതി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്. ഉപകരണങ്ങൾ കൈമാറുന്നതിന് മുൻപ് തൊഴിലാളികൾക്ക് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന് കീഴിൽ 3 മാസത്തെ വിദഗ്ധ പരിശീലനവും നൽകിയിരുന്നു. ഹാൻഡിക്രാഫ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ലെനിൻ രാജ് കരകൗശല മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ വിശദീകരണം നടത്തി. ആൾക്കാർക്ക് ഒരു സ്വയം സംരംഭകനായിട്ടോ അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടോ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനോ ഉള്ള സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ ഫർദർ ആയിട്ട് ഗവൺമെന്റ് എന്തെങ്കിലും അസിസ്റ്റൻസ് തരത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ നമ്മൾ ആർട്ടിസ്റ്റ് ഐഡന്റിറ്റി കാർഡ് തന്നു, ട്രെയിനിങ് തന്നു, അതിനോടനുബന്ധിച്ചിട്ട് നമ്മൾ ടൂൾ കിറ്റ് തരിക. ഈ ഒരു പ്രയോജനം നമ്മുടെ ഈ ടൂൾ കിറ്റ് കൊണ്ട് നിങ്ങൾ നല്ല മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും നമ്മുടെ എക്സിബിഷൻസ് നിങ്ങൾക്കറിയാം സൗജന്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ എവിടെ വേണോ വിസിറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ ഇപ്പോൾ ഭാരത് എക്സ് എന്ന് പറഞ്ഞിട്ട് 26 മുതൽ 29 വരെ ന്യൂഡൽഹിയിൽ ഒരു പരിപാടി നടക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ് തന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 വയസ്സിന് താഴെയുള്ള ആൾക്കാരെ വേണം, 2 പേരെ വേണം നമുക്ക് ഇവിടെ നിന്ന് നോമിനേറ്റ് ചെയ്യാൻ. ഓരോ ടൂൾ കിറ്റിലും 10,000 രൂപ വീതം വരുന്ന വിവിധ രീതിയിലുള്ള തൊഴിലുപകരണങ്ങളാണ് ഉണ്ടായിരുന്നത്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഏജൻസിയായ
കുടയത്തൂർ ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ എം ജെ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സി വി സുനിത, ഷൈനി റെജി, അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് എം മോനിച്ചൽ, കെ ഡി എസ് ഭാരവാഹികളായ ഡോക്ടർ തോംസൺ ജോസഫ്, മൈക്കിൾ ഫ്രാൻസിസ്, ടി സി ചെറിയാൻ, കെ ആർ ബിനോയ്, എം വി മനോജ്, നാഷണൽ ഡിസൈൻ സെന്റർ പ്രോഗ്രാം ഓഫീസർ സുനിൽകുമാർ, ഷെയ്ബി ജോൺസൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കുടയത്തൂർ. രോഗാവസ്ഥയിൽ പട്ടയം വാങ്ങാൻ കഴിയാത്ത കിടപ്പ് രോഗിയായ വയോധികയ്ക്ക് വീട്ടിലെത്തി പട്ടയം നൽകി തഹസീൽദാർ. ആലക്കോട് വില്ലേജിൽ ഒന്നാരമല ഭാഗത്ത് കാഞ്ഞിരമലയിൽ വീട്ടിൽ പരേതനായ സണ്ണിയുടെ ഭാര്യ കുമാരി സണ്ണിക്കാണ് പട്ടയം വീട്ടിലെത്തിച്ച് നൽകിയത്. ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഐ എ എസിന്റെ നിർദ്ദേശാനുസരണമായിരുന്നു നടപടി. ഇടുക്കി ജില്ലാ പട്ടയം മേളയിൽ രോഗാവസ്ഥയിൽ പട്ടയം വാങ്ങാൻ കഴിയാത്ത കിടപ്പ് രോഗിയായ വയോധികയ്ക്ക് വീട്ടിലെത്തി പട്ടയം നൽകി തഹസീൽദാർ. ആലക്കോട് വില്ലേജിൽ ഒന്നാരമല ഭാഗത്ത് കാഞ്ഞിരമലയിൽ വീട്ടിൽ പരേതനായ സണ്ണിയുടെ ഭാര്യ കിടപ്പ് രോഗിയായ കുമാരി സണ്ണിക്ക് തൊടുപുഴ തഹസീൽദാർ എ എസ് ബിജിമോൾ കുമാരിയുടെ വീട്ടിലെത്തി തന്റെ ചിരകാല സ്വപ്നവും ജീവിത അഭിലാഷവുമായ സ്വന്തം സ്ഥലത്തിന്റെ അവകാശമായ പട്ടയം കൈപ്പറ്റി. ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെ നിർദ്ദേശാനുസരണമായിരുന്നു തഹസീൽദാർ കുമാരിയുടെ വീട്ടിലെത്തിയത്. മൂന്നാഴ്ച കഴിഞ്ഞിട്ട് വില്ലേജ് ഓഫീസിൽ ഒന്ന് ചെല്ലാൻ പറയാം കേട്ടോ. രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഡെപ്യൂട്ടി തഹസീൽദാർമാരായ റോയി പി എലിയാസ്, വി ബി അജിതൻ, ജിൻസ് കെ ബേബി, ആർ ബിജുമോൻ, വി ബി റഫീഖ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കെ എച്ച് എഫ് യുടെ സംസ്ഥാന പ്രവർത്തന ഉദ്ഘാടനം 26 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ വെങ്ങല്ലൂർ കാർഡ് സ്ക്വയർ ഹാളിൽ വെച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. സംഘടനാ പ്രസിഡന്റ് എ എൻ ബാബു അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ എം എൽ എ പി ജെ ജോസഫ്, എം പി ഡീൻ കുര്യാക്കോസ്, വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി എന്നിവർ പങ്കെടുക്കും. ഭക്ഷണ ഉൽപാദന വിതരണ മേഖലയിലെ ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, കേറ്ററിംഗ്, ടീ ഷോപ്പ്, ജ്യൂസ് പാർലർ തുടങ്ങിയ മുഴുവൻ സംരംഭകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിച്ച കെ എച്ച് എഫ് ഇയുടെ സംസ്ഥാനതല പ്രവർത്തനോദ്ഘാടനം 26 നടത്തും. ഉച്ചകഴിഞ്ഞ് 3 തൊടുപുഴ വെങ്ങല്ലൂർ കാർഡ് സ്ക്വയർ ഹാളിൽ വെച്ച് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. ഭക്ഷണോൽപാദന വിതരണ മേഖലയിലെ ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, കേറ്ററിംഗ്, ടീ ഷോപ്പ്, ജ്യൂസ് പാർലർ തുടങ്ങിയ മുഴുവൻ സംരംഭകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകൃതമായ കേരള ഹോട്ടൽസ് ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാനതല പ്രവർത്തനോദ്ഘാടനം അല്ല ഫെബ്രുവരി 26 തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 3 വെങ്ങല്ലൂർ മങ്ങാട്ടുകോല 4 കാർഡ്സ് സ്ക്വയർ ഹാൾ വിവിധ പരിപാടികളിൽ നടത്തപ്പെടുന്ന ഉദ്ഘാടന ചടങ്ങിൽ ശ്രീ ഡീൻ കുര്യാക്കോസ് എം പി, ശ്രീ പി ജെ ജോസഫ് എം എൽ എ, തൊഴിൽ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ സനീഷ് ജോർജ്, വൈസ് ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആനണി എന്നിവർ പങ്കെടുക്കും. കൂടാതെ ജനപ്രതിനിധികൾ, സംഘടനാ ഭാരവാഹികൾ, ഡിപ്പാർട്ട്മെൻറ്റ് പ്രതിനിധികൾ, മാധ്യമ പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടുന്ന വിപുലമായ ഒരു കുടുംബ സംഗമ സദസ്സിൻ്റെ സാന്നിധ്യത്തിലാണ് പ്രവർത്തന ഉദ്ഘാടനം നടത്തുന്നത്. ഭക്ഷണ ഉൽപാദന വിതരണ മേഖലയിൽ ഉള്ളവർക്ക് തങ്ങളുടെ വലുതും ചെറുതുമായ സംരംഭങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നതിനും ആത്മധൈര്യം പകരുന്നതുമായ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നത് ഉൾപ്പെടെ ഉള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് സംഘടനയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് രൂപം കൊടുത്തിരിക്കുന്നത്. കെ എച്ച് എഫ് ഐയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വിവിധ മേഖലകളിൽ പ്രഗത്ഭരായവരെ ഉൾപ്പെടുത്തി സെമിനാറുകൾ, ക്യാമ്പുകൾ, മാനസിക ഉല്ലാസ പ്രോഗ്രാമുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയ സംഘടിപ്പിച്ച് ഉണർവും ഉന്മേഷവും നൽകി മികച്ച സേവനങ്ങൾ നൽകുവാൻ പ്രാപ്തരാക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കുക എന്നതും സംഘടന ലക്ഷ്യമിടുന്നു. സ്വദേശ വിദേശ സഞ്ചാരികൾക്കും വിവിധ ആവശ്യങ്ങൾക്കായി വീട് വിട്ട് സഞ്ചരിക്കുന്നവർക്കും താമസ സൗകര്യവും വ്യത്യസ്ത രുചിക്കൂട്ടുകളടങ്ങിയ ഭക്ഷണ വിഭവങ്ങളും പാനീയങ്ങളും ദാഹജലം, സൗജന്യ ശൗചാലയം തുടങ്ങിയവയും നൽകുന്നത് അതിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഈ മേഖലയിലുള്ളവരുടെ സേവനങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയും സമർപ്പണ മനോഭാവവും മറ്റേതൊരു മേഖലയിലുള്ളവരെക്കാളും കാലിക പ്രസക്തിയുള്ളതാണ്. സംഘടനാ പ്രസിഡന്റ് എ എൻ ബാബു അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ എം എൽ എ പി ജെ ജോസഫ്, എം പി ഡീൻ കുര്യാക്കോസ്, വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി എന്നിവർ പങ്കെടുക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എം എൻ ബാബു, കെ കെ നാവൂർക്കനി, സലാം റാവുത്തവ്, നസീർ വി എസ്, സജി പി ആർ, സുരേഷ് കുമാർ കെ എൻ, ബേബി ജോസഫ്, ഷെമീർ കുഞ്ചാവിയടൻ, റഷീദ് കെ കെ, ഷെമീർ വി എൻ, ഡോണി കട്ടക്കയം, മുഹമ്മദ് സലീം, അജ്മൽ പി എസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
ESAF ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ മർത്തോമ മദ്രസ ഹാളിൽ വെച്ച് സ്വാന്തന മാനസികാരോഗ്യ പരിപാടി സംഘടിപ്പിച്ചു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ഉദ്ഘാടനം നിർവഹിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ നൌഷാദ് അധ്യക്ഷത വഹിച്ചു. നിരവധി വയോജനങ്ങൾ പങ്കെടുത്തു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ മാർത്തോമ ഇടവെട്ടി സൗത്ത് ഇടവെട്ടി നോർത്ത് വാർഡുകളിലെ വയോജനങ്ങൾക്ക് വേണ്ടിയാണ് മാർത്തോമ മദ്രസ ഹാളിൽ വെച്ച് ESAF ഫൗണ്ടേഷൻ സാന്ത്വന മാനസികാരോഗ്യ പരിപാടി നടത്തിയത്. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ വയോജന ക്യാമ്പായിട്ട് പല പരിപാടികളും നടത്തി വയോജനങ്ങൾക്ക് വേണ്ടി. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അറിയാം, നമ്മുടെ ഒരു വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്ന് നമുക്കൊരു വേറൊരുള്ള ഷെയർ ചെയ്യുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്ക് മാനസികമായി സന്തോഷങ്ങൾ നിറഞ്ഞാണ്. നമ്മുടെ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ ചിലപ്പം വീട്ടാൻ പറ്റത്തില്ലാത്ത സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഒത്തിണക്കി കൊണ്ടുപോകുന്ന ഈ വാർഡിൻ്റെ പ്രിയങ്കിരിയായ മെമ്പർ, അതുപോലെ തന്നെ മെമ്പർ ഈ വാർഡിൻ്റെ തന്നെയല്ല നമ്മുടെ ജനപ്രതിനിധികളായ മൂന്ന് മെമ്പർമാരും അതിനെ വളരെയധികം പരിശ്രമിച്ച് നമ്മുടെ വാർഡിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. വാർഡിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വാർഡിൻ്റെ മെമ്പർമാർ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. നമുക്ക് എപ്പോഴും അവരോടടുത്ത് എന്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു സന്തോഷം നിറഞ്ഞ ഒരു വാക്കുകൾ കൊണ്ടായിരിക്കും നമുക്ക് ഇവരിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പകുതി വിഷമങ്ങൾ മാറും. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീസ് ഇല്ലിക്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അജ്മൽ ഖാൻ അസീസ്, ESAF ഫൗണ്ടേഷൻ പ്രതിനിധി കൃഷ്ണകുമാർ കെ, പരിശീലകൻ ജിജി വർഗീസ്, വാർഡ് വികസന സമിതി അംഗങ്ങളായ VS അബ്ബാസ്, അഷറഫ് MP, അസീസ് പുത്തനറയിൽ, ഹംസ വെളിയത്ത്, വിജയൻ വരകിൽ, സിദ്ദിഖ് തൊട്ടിപ്പറമ്പിൽ, PP മുഹമ്മദ്, അബ്ദുൽ കരീം പാത്തിക്ക തൊട്ടിയിൽ, സോയ അബ്രഹാം എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ ഇടവെട്ടി. സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ പ്രതീകാത്മകമായി വിതരണം ചെയ്ത് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം. സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ വിലവർത്തനയ്ക്കെതിരെ തൊടുപുഴ സപ്ലൈകോയ്ക്ക് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൂച്ചക്കുഴി ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം സൃഷ്ടിച്ച് ജനങ്ങളെ കൊല്ലാതെ കൊല്ലുന്ന സർക്കാർ നടപടിക്കെതിരെയും സപ്ലൈകോ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവിനെതിരെയും സപ്ലൈകോ സ്റ്റോറിന്റെ ദൃശ്യങ്ങൾ എടുക്കുന്നതിൽ നിരോധനം ഏർപ്പെടുത്തിയ ശ്രീറാം വെങ്കിട്ടരാമന്റെ സർക്കുലറിനെതിരെയും ജില്ലയിൽ പ്രതിഷേധം ശക്തം. സബ്സിഡി സാധനങ്ങളുടെ വിലവർദ്ധനവിൽ പൊതുജനം ആശങ്കയിലാണെന്നും ജനദ്രോഹ സമീപനവുമായി മുന്നോട്ട് പോകുവാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി. സപ്ലൈകോ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിനെതിരെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ സപ്ലൈകോയ്ക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി സബ്സിഡി സാധനങ്ങൾ പ്രതീകാത്മകമായി വിതരണം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യയുടെ അധ്യക്ഷതയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൂച്ചക്കുഴി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഈ സർക്കാരിന്റെ സാധാരണക്കാരായ ആളുകൾക്ക് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാകേണ്ട സപ്ലൈകോയുള്ള മാവേലിശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഇന്ന് സാധനങ്ങൾ ലഭ്യമല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ലാതെ കാലിയായ റാക്കുകളും അതുപോലെ തന്നെ അവിടുത്തെ ഷെൽഫുകളെല്ലാം കാലിയായി കിടക്കുമ്പോൾ അതിന് ദൃശ്യങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ വഴിയും അതുപോലെ തന്നെ സാധാരണ പത്രമാധ്യമങ്ങൾ വഴിയുമെല്ലാം പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ അത്തരത്തിൽ ആരെങ്കിലും അവിടെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയും അവിടെ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുമെന്നുള്ള രീതിയിലുള്ള സർക്കുലറുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറപ്പെടുവിക്കുകയുണ്ടായി. ശ്രീറാം വെങ്കട്ടരാമനോട് യൂത്ത് കോൺഗ്രസ് എന്തേ പറയാനുള്ളൂ, നിങ്ങളുടെ സർക്കുലറിന് ഈ യൂത്ത് കോൺഗ്രസ് പുല്ല് വില പോലും കൽപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പെടുത്തുകയാണ്. ഒരു തിട്ടൂരം കൊണ്ട് ഈ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെ തടഞ്ഞു നിർത്താം, അല്ലെങ്കിൽ ഇവിടുത്തെ സബ്സിഡി നിരക്കിൽ ലഭ്യമാകുന്ന സാധനങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ പൊതുജന സമൂഹത്തിൽ ദൃശ്യമാധ്യമം വഴി പ്രചരിപ്പിക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തെറ്റെങ്കിൽ. നിരവധി പ്രവർത്തകർ പ്രതിഷേധ യോഗത്തിൽ അണിനിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറിമാർ ഫൈസൽ TS, ഷാനു ഷാഹൽ, ബിബിൻ അഗസ്റ്റിൻ, മനു CM, മുനീർ CM, ടോണി എബ്രഹാം, രഞ്ജിത്ത് രാജീവ്, വിഷ്ണു കോട്ടപ്പുറം, നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ്, ജോസൂട്ടി ജോസ്, ഗൗതം റെജി, അൽഫോൻ സെബാസ്റ്റ്യൻ, റിസ്വാൻ പാലമൂടൻ, അഷ്കർ ഷമീർ, ശ്രീജിത്ത് പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. ഉന്നത നിലവാരമുള്ള പൊതു ശുചിമുറി സമുച്ചയങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി നെടിയശാലയിൽ ആരംഭിച്ച കേന്ദ്രം യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്നു. മണക്കാട് ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിലാണ് വഴിയോര വിശ്രമ കേന്ദ്രം പ്രവർത്തിക്കുന്നത്.
നെടിയശാല ടൗണിൽ നിന്നും അല്പമകലെ തിരക്ക് കുറവും തണലുമുള്ള നെടിയശാല സെന്റ് മേരീസ് പള്ളിക്ക് മുൻവശമാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിശ്രമ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. വൃത്തിയുള്ള ശുചിമുറികൾ സഞ്ചാരികൾക്ക് ഏറെ ഉപകരിക്കുന്നു. കൂടാതെ ചെറിയ ഒരു ഭക്ഷണശാലയും ഇതിന് സമീപം പ്രവർത്തിക്കുന്നു. സ്നേഹദീപം കുടുംബശ്രീ യൂണിറ്റാണ് വിശ്രമ കേന്ദ്രം നടത്തുന്നത്. അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി മണക്കാട് ഗ്രാമപഞ്ചായത്തിൽ 10-ാം വാർഡിൽ നെടിയശാലയിൽ പ്രവർത്തിച്ചു വരുന്ന ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം സഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഉപകാരമാകുന്നു. ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലും ജനബാഹുല്യമുള്ള മേഖലകളിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ഏത് സമയത്തും വൃത്തിയായും സുരക്ഷിതമായും ഉപയോഗിക്കാവുന്ന തരത്തിൽ ആധുനിക സംവിധാനങ്ങളോടുകൂടി ടോയ്ലറ്റ് സൗകര്യവും ലഘുഭക്ഷണത്തോടുകൂടിയ കോഫി ഷോപ്പും ഉൾപ്പെടുന്ന വിശ്രമ കേന്ദ്രമായിട്ടാണ് ടേക്ക് എ ബ്രേക്ക് പ്രവർത്തിച്ചു വരുന്നതെന്ന് മണക്കാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് ജേക്കബ് പറഞ്ഞു. ദീർഘദൂര യാത്ര ചെയ്യുന്ന ഘട്ടങ്ങളിൽ യാത്രക്കാർക്ക് ഒന്ന് ഇറങ്ങി വിശ്രമിക്കുവാനും അവരുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാനും കഴിയുന്ന തരത്തിലേക്കുള്ള ശുചിമുറികളോടുകൂടിയുള്ള ഒരു സംരംഭമാണ് ടേക്ക് എ ബ്രേക്ക്. ഇത് മണക്കാട് പഞ്ചായത്തിൻ്റെയും പൊറപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും അതിർത്തി കൂടി കടന്നു പോകുന്ന സംസ്ഥാന ഹൈവേയുടെ ഭാഗമായിട്ടുള്ള നെടിയശാല പള്ളിക്ക് സമീപത്തുള്ള ഒരു സ്ഥലത്താണ് ഈ ടേക്ക് എ ബ്രേക്കിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. ചെയ്യാനും അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രത്യേക വിഭവം എന്ന് പറയുന്നത് ചൂട് ഉള്ള നല്ല കഞ്ഞി ഉച്ച ഭക്ഷണമായി ഒരു തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അച്ചാർ അതുപോലെ തന്നെ പപ്പടം ഒക്കെ ഉൾപ്പെടുന്ന നല്ലൊരു വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ളൊരു ഭക്ഷണം, വളരെ നല്ല രുചിയുള്ളൊരു ഭക്ഷണം അച്ചാറുൾപ്പെടെ അവർ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. പബ്ലിക്കിൻ്റെ ഇടയിൽ പൊതുജനങ്ങളുടെ ഇടയിലൊക്കെ ഇതുവരെ നല്ലൊരു അഭിപ്രായമാണ് ഈ സംരംഭത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. മണക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും സംസ്ഥാന ശുചിത്വ മിഷന്റെയും ഫണ്ടുകൾ സംയോജിപ്പിച്ച് 11 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മാണം നടത്തിയ ഈ സംരംഭം കഴിഞ്ഞ ജനുവരിയിലാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. പുതുപ്പരിയാരത്ത് 8-ാം വാർഡിൽ പ്രവർത്തിച്ചു വരുന്ന സ്നേഹദീപം കുടുംബശ്രീ യൂണിറ്റിനെയാണ് ഈ സംരംഭത്തിൻ്റെ നടത്തിപ്പും പരിപാലന ചുമതലയും പഞ്ചായത്ത് ഏൽപ്പിച്ചിട്ടുള്ളതെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന ബിന്നി പറഞ്ഞു. തേക്ക് എപ്പുറേക്ക് വന്ന് പിന്നെ ജനങ്ങളെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ പള്ളിയോടനുബന്ധിച്ച് വന്നാണ്, പള്ളി വരുന്നവർക്കൊക്കെ ആണെങ്കിലും വിശ്രമ കേന്ദ്രത്തിൽ ഇരിക്കുവാനും വേറൊരു കടയില്ലായിരുന്നു ഇവിടെ അടുത്ത്. അതുകൊണ്ടൊരു എല്ലാവർക്കും നല്ല അഭിപ്രായം വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രവർത്തന സമയം രാവിലെ 8 മുതൽ വൈകുന്നേരം 1:30 വരെയാണ്. വാട്ടർ ചാർജ്, വൈദ്യുതി ചാർജ് എന്നിവയും ഗ്രാമപഞ്ചായത്ത് നൽകി വരുന്നു. മണക്കാട് പുറപ്പെട പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശത്തുകൂടി കടന്നു പോകുന്ന ആലപ്പുഴ തേനി സംസ്ഥാന ഹൈവേയുടെ പാതയോർത്ത് നെടിയശാല സെന്റ് മേരീസ് പള്ളിക്ക് മുൻവശത്തായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളുള്ളതും തിരക്ക് കുറവുള്ള സ്ഥലമായതിനാലും പൊതുജനങ്ങളിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് കുടുംബശ്രീ അംഗങ്ങളായ ആശാ സന്തോഷ്, സേതു സോമൻ, സനിത ബിജു എന്നിവർ പറഞ്ഞു. മണക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള ടേക്ക് എ ബ്രേക്ക് 2024 ജനുവരി 10-ാം തീയതിയാണ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയത്. അന്നു മുതൽ ഇന്ന് വരെ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങളിത് നടത്തുന്നത്. കാരണം ഇത് ഒരു വഴിയോര വിശ്രമ കേന്ദ്രം എന്ന രീതിയിൽ തന്നെ ജനങ്ങളിത് ഏറ്റെടുത്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിലുള്ളൊരു സഹകരണമാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. വിശ്രമ കേന്ദ്രത്തോട് ചേർന്ന് പ്രവർത്തിച്ചു വരുന്ന ലഘുഭക്ഷണശാലയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കുടുംബശ്രീ പ്രവർത്തകർക്ക് ഒരു സംരംഭം എന്ന നിലയിൽ വരുമാനം ആർജിക്കുന്നതിന് ലക്ഷ്യമിടുന്നു. നെടിയശാല വഴി സഞ്ചരിക്കുന്നവർ ഇവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് വനിതകളുടെ ഈ സംരംഭത്തിന് പിന്തുണ നൽകിയാൽ അതും ഇവർക്ക് ഉപകരിക്കും. ന്യൂസ് ബ്യൂറോ വഴിത്ത. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ല കമ്മിറ്റി ഓഫീസ് മന്ദിരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി ഓഫീസ് VV മത്തായിയും ഓഡിറ്റോറിയം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MA നാസറും ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഓഫീസ് മന്ദിരത്തിൽ ചിത്രങ്ങൾ വരച്ച ചിത്രകാരനും കെട്ടിടം നിർമ്മിച്ച കരാറുകാരനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർക്കും മന്ത്രി MB രാജേഷ് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. കേരള ഗസറ്റ് ഓഫീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഓഫീസ് മന്ദിരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ശരിയാണ്, 59,000 കോടി ചെലവഴിച്ചു. ആ ചെലവ് വെട്ടിച്ചുരുക്കിയിട്ട് പ്രതിസന്ധി ഒഴിവാക്കുക എന്നതല്ല കേരളത്തിന്റെ സമീപനം, അതാണ് ബദൽ നയം എന്ന് പറഞ്ഞത്. നിങ്ങൾ കൊടുക്കുന്ന പോലെ 200 കൊടുത്താൽ മതി എന്നതല്ല കേരളത്തിന്റെ നയം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എല്ലാ കൊല്ലവും 10,000-30,000 പേരെ നിയമിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണ് ചോദ്യം. ശമ്പളം പെൻഷൻ ഇനത്തിൽ നിങ്ങൾക്ക് പാഴ്ചെലവുണ്ടായിക്കൊണ്ടിരിക്കുക. PSC നിയമനം, സ്ഥിര നിയമനം എന്തിനു നടത്തുന്നു എന്നാണ് ചോദ്യം. നമ്മുടെ മറുപടി, ഞങ്ങളുടെ ഒരു ബദൽ നയമാണ്. സർക്കാർ സർവീസിന്റെ വലിപ്പം കുറയ്ക്കുക,
കരാർ തൊഴിൽ വർദ്ധിപ്പിക്കുക സർക്കാർ സർവീസിൽ എന്നതല്ല LDF സർക്കാരിന്റെ നയം. ഇതാണ് മറുപടി. ഓരോ വർഷവും 32,000 നിയമനങ്ങൾ ഇത് നടക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക ബാധ്യത പാഴ്ചലമാണ്, അത് ഒഴിവാക്കണമെന്നാണ് കേന്ദ്രം പറയുന്നത്. നിങ്ങൾ എന്തിനാണ് 400,000 വീട് വയ്ക്കാൻ കൊടുക്കുന്നത്? ഞങ്ങൾ 72,000 കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ അങ്ങനെ മിടുക്കരാവേണ്ട കാര്യം എന്താ എന്നാണ് കേന്ദ്രം ചോദിക്കുന്നത്. നമ്മുടെ മറുപടി, 72,000 കൊണ്ട് കേരളത്തിൽ കോഴിക്കൂട് വയ്ക്കാൻ പോലും തികയില്ല. തൊടുപുഴ കൈതക്കോട് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ വി മത്തായി അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി ഓഫീസ് വി മത്തായിയും ഓഡിറ്റോറിയം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MA നാസറും ഉദ്ഘാടനം ചെയ്തു. ഓഫീസ് മന്ദിരത്തിൽ പ്രദർശിപ്പിക്കുന്നതിനായി ചിത്രങ്ങൾ വരച്ച ചിത്രകാരൻ KA അബ്ദുൾ റസാഖ്, കെട്ടിടം നിർമ്മിച്ച കരാറുകാരൻ KP അമീർ, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനാ പ്രവർത്തകരായ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ PS അബ്ദുൾ സമദ്, VS സൂരജ്, PR മനീഷ് എന്നിവർക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ്, FSCTO ജില്ലാ സെക്രട്ടറി CS മഹേഷ്, കോൺഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ജില്ലാ സെക്രട്ടറി TD ജോസ്, അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം JNB വിജയൻ, ഡോക്ടർ KK ഷാജി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PM ഫിറോസ്, PK സതീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ സെക്രട്ടറി റോബിൻസൺ PP ജോസ് സ്വാഗതവും പ്രസിഡന്റ് CK ജയശ്രീ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടിയിൽ നടപ്പാക്കിയ ഗ്രാമീണ ഭവന കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി ഏർസ്റ്റ് നിർവഹിച്ചു. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യ അതിഥിയായി. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കോട്ടപ്പടിയിൽ 12.14 കോടി രൂപ ചെലവഴിച്ച് 2 ഘട്ടങ്ങളിലായി നടപ്പിലാക്കിയ ഗ്രാമീണ ഭവന കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചത്. സമഗ്രമായി ഒരു മെഗാ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി കുടിവെള്ളം എത്തുന്ന പദ്ധതി പൂർത്തീകരിക്കുക, അതിൽ അഭിമാനമുണ്ട്. എറണാകുളം ജില്ലയിലെ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് ഇവിടെ സ്ഥിരീകരിക്കപ്പെടുന്ന പോലെ 12.5 കോടി രൂപയും കൂടി ചെലവഴിക്കപ്പെട്ട് ഈ പദ്ധതി പൂർത്തീകരിച്ച് എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കാൻ കഴിഞ്ഞതിലുള്ള സംതൃപ്തി അഭിമാനപൂർവ്വം അറിയിക്കുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും ഞാൻ ചെയ്യുക. അതിന് സ്ഥല ലഭ്യത ഉറപ്പുവരുത്തണം, ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അതെല്ലാം കൂട്ടായി ചെയ്തതുകൊണ്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. അടുക്കി ഡീൻ കുര്യാക്കോസ് MP മുഖ്യ അതിഥിയായി. കേരള വാട്ടർ അതോറിറ്റി ടെക്നിക്കൽ മെമ്പർ S സേതുകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള വാട്ടർ അതോറിറ്റി ബോർഡ് മെമ്പർ ഉഷാലയം ശിവരാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അനു വിജയനാഥ്, ആഷ ജെയിംസ്, കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെറിൻ മാത്യു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി സജീവ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ ജോൺ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സണ്ണി വർഗീസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KA ജോയി, TM വർഗീസ്, സജീവ് KN, ജോർജ് M, ബഷീർ, ആന്റണി പുല്ലൻ, തോമസ് ടി ജോസഫ്, സാജൻ അമ്പാട്ട തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി സ്വാഗതവും മധ്യമേഖല ചീഫ് എഞ്ചിനീയർ പ്രദീപ് VK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോതമംഗലം. എറണാകുളം ജില്ലാതല ഇൻക്ലൂസീവ് കായികോത്സവം കോതമംഗലത്ത് 26-ന് ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ KK ടോമി നഗരസഭാ ഹാളിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശോഭനപ്പടി കാൽസിയോ ടർഫിൽ വെച്ച് കോതമംഗലം നിയോജക മണ്ഡലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം നിർവഹിക്കും. സമ്മേളനത്തിൽ പ്രമുഖ വ്യക്തികൾ സാന്നിധ്യം അറിയിക്കും. എറണാകുളം ജില്ലാതല ഇൻക്ലൂസീവ് കായികോത്സവത്തിന് കോതമംഗലത്ത് ഞായറാഴ്ച തുടക്കമാകും. കായികമേളയുടെ ഉദ്ഘാടനം 25-ന് രാവിലെ 9 മണിക്ക് കോതമംഗലം ശോഭനപ്പടി കാൽസിയോ ടർഫിൽ വെച്ച് കോതമംഗലം നിയോജകമണ്ഡലം MLA ആന്റണി ജോൺ നിർവഹിക്കും. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനും അവസര സമത്വം ഉറപ്പാക്കുന്നതിനുമാണ് കായികോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് ചെയർമാൻ KK ടോമി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എറണാകുളം ജില്ലാ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കായികോത്സവം ഫെബ്രുവരി മാസം 25-26 തീയതികളിൽ കോതമംഗലത്ത് വെച്ച് നടക്കുകയാണ്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ലോക മീറ്റിലെല്ലാം പാരാ ഒളിമ്പിക്സ് പോലെയുള്ള ലോക മീറ്റിലെല്ലാം മത്സരിക്കുന്നതിന് പ്രാപ്തമാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഈ ഭിന്നശേഷി കലോത്സവം കായികോത്സവം നടത്തുന്നതിൻ്റെ ലക്ഷ്യം. സിന്ധു ഗണേശ്, ബിനോയ് K ജോസഫ്, KV തോമസ്, അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, എൽദോ പോൾ തുടങ്ങിയവർ KK ടോമിക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോതമംഗലം.
അടിമാലി SNDP യൂണിയന്റെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനവും ഏകദിന പഠന ക്ലാസും നാളെ നടക്കും. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും. അടിമാലി SNDP യൂണിയൻ പ്രവർത്തനം ആരംഭിച്ചിട്ട് 64 വർഷമാകുകയാണ്. 27 ശാഖായോഗങ്ങൾ അടിമാലി യൂണിയന് കീഴിൽ പ്രവർത്തിക്കുന്നു. യൂണിയന്റെ നവീകരിച്ച ആസ്ഥാന മന്ദിര ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. രാവിലെ 10 SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അടിമാലി യൂണിയൻ കൺവീനർ സജി പറമ്പത്ത് അറിയിച്ചു. SNDP യോഗം അടിമാലി യൂണിയന്റെ നവീകരിച്ച യൂണിയൻ ഓഫീസിന്റെ ഉദ്ഘാടനവും അതോടൊപ്പം കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വാക്മി PT 9 പഠന ക്ലാസ് 2024 ഫെബ്രുവരി 25 രാവിലെ 10 അടിമാലി ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുകയാണ്. ഈ ഉദ്ഘാടന സഭ SNDP യോഗത്തിന് ആരാധനയായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരോടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. എല്ലാ സഹായോഗത്തിലെയും സഹായോഗത്തിലെ നേതാക്കന്മാർ, വനിതാ സെക്രട്ടറി നേതാക്കന്മാർ, യൂത്ത് ഫ്രണ്ട് നേതാക്കന്മാർ പങ്കെടുക്കുന്ന നേതൃത്വ ക്യാമ്പ് നടക്കുന്നു. കേരളത്തിലെ അല്ലെങ്കിൽ ഹൈറേഞ്ചിലെ ആദ്യകാല യൂണിയനായ അടിമാലി യൂണിയന് ഏറ്റവും പ്രൗഢഗംഭീരമായ യൂണിയന്റെ ഓഫീസ് നിർമ്മിക്കുക എന്നുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ തീരുമാനമാണ് ഇവിടെ നടപ്പിലാക്കിയത്. യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. KD രമേശ്, ചെമ്പൻകുളം ഗോപി വൈദ്യർ, P രാജൻ, വിനോദ് ഉത്തമൻ, സുധാകരൻ ആടിപ്ലാക്കൽ, KP ബിനു, PT ഷിബു, G അജയൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളാകും. MB ശ്രീകുമാർ, സുരേഷ് കോട്ടയ്ക്കകത്ത്, KS ലതീഷ്കുമാർ തുടങ്ങിയവർ പ്രസംഗിക്കും. യൂത്ത് മൂവ്മെന്റ്, വനിതാ സംഘം ഭാരവാഹികൾ പങ്കെടുക്കും. പരിപാടിയുടെ ഭാഗമായി SNDP യോഗം കൗൺസിലർ PT മന്മഥൻ നയിക്കുന്ന പഠന ക്ലാസും നടക്കും. ന്യൂസ് ബ്യൂറോ, അടിമാലി. റോഡ് നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് മുതലക്കോട്ടത്തെ റെസിഡൻസ് അസോസിയേഷനുകൾ കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ നടത്തിയ ധർണ UDFന്റേതാണെന്ന രീതിയിൽ മുനിസിപ്പൽ ചെയർമാൻ സണ്ണീഷ് ജോർജ് പ്രചരിപ്പിക്കുകയാണ്. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ നൽകിയ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് അഡ്വക്കേറ്റ് CM മുനീർ പറഞ്ഞു. സ്ട്രീറ്റ് ലൈറ്റുകളുടെ അഭാവം, റോഡ് പണി പൂർത്തിയാകാത്തത്, കുടിവെള്ള ലഭ്യതക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങളാൽ തൊടുപുഴയിന്ന് വികസന മുരടിപ്പ് നേരിടുകയാണെന്നും ചെയർമാന്റെ പിടിപ്പുകേടാണ് ഇതിനെല്ലാം കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരുപാട് മഹാന്മാരിരുന്ന കസേരയിലാണ് നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ഇന്ന് സനീഷ് ജോർജ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ചെയർമാൻ മറന്നുപോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ തൊടുപുഴയിൽ ഒരു വികസനവുമില്ലാതെ വികസന മുരടിപ്പാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റുകളില്ല, റോഡുകൾ പൂർത്തീകരിക്കുന്നില്ല, കുടിവെള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ വളരെ രൂക്ഷമായി തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കണ്ണടച്ച് ഇരുട്ടാകുകയാണ് സനീഷ് ജോർജ് എന്ന് പറയുന്ന ചെയർമാൻ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഞങ്ങൾ നടത്തിയ ധർണ UDFന്റെ ധർണയല്ല, ആ മുതലക്കോടം പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ, അവിടെയുള്ള റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്നതിൻ്റെ പേരിൽ അതിനെതിരെ നടത്തിയ, ഭരണസമിതിക്കെതിരെ നടത്തിയ സമരമായിരുന്നു. എന്നാൽ ആ സമരത്തെ UDF നടത്തിയ സമരമാണ് എന്നാണ് ദൃശ്യപത്ര മാധ്യമങ്ങളിലൂടെ ഇന്ന് സനീഷ് ജോർജ് പറഞ്ഞു വെച്ചത്. എന്നാൽ അതുമാത്രമല്ല, 9-ാം വാർഡിലെ ആ റോഡ് പണി സഫിയ ജബ്ബാറിൻ്റെ 8-ാം വാർഡിലെയും കൂടി പണിയാണ് കഴിഞ്ഞ ദിവസം സനീഷ് ജോർജ് ചെയ്തത്. മുതലക്കോടം മടത്തിക്കണ്ടത്തേക്ക് പോകുന്ന റോഡ് എത്രയും പെട്ടെന്ന് നാളെ തന്നെ ചെയ്യുമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്നത്, അവിടെ ജോസഫ് എന്ന് പറയുന്ന കോൺട്രാക്ടറാണ് ആ പണിയെടുത്തത്. 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആ പണിയെടുക്കുമ്പോൾ ഇതിനു മുമ്പിരുന്ന ജെസി ജോണി എന്ന് പറയുന്ന ജെസിയും ജോണിയും, അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ജോണിയും, കമ്മീഷൻ ചോദിച്ചു. അമിത കമ്മീഷൻ ചോദിച്ചതിൻ്റെ പേരിൽ ആ കോൺട്രാക്ടർ ജെസി ജോണിക്കും മുനിസിപ്പാലിറ്റിക്കുമെതിരെ വിജിലൻസ് കേസും ഹൈക്കോടതിയിൽ കേസും ഇന്ന് നിലനിൽക്കുകയാണ്. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറാണ്. ഈ റോഡ് പണിയാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറാണ്. എന്നാൽ AXCയുടെയോ AEയുടെയോ അതുപോലെ തന്നെ ഓവർസിയറുടെയോ ഒരു പേപ്പർ പോലും ഈ സനീഷ് ജോർജോ ഭരണസമിതിയോ കോടതിയിൽ ഹാജരാക്കാത്തതിൻ്റെ പേരിലാണ് ഈ കാലതാമസം വരുന്നത് എന്ന് ആ കോൺട്രാക്ടർ തന്നെ പറയുകയാണ്. 10-ാം വാർഡിലെ ഒരു കാര്യം അദ്ദേഹം പറയുന്നു, UDF ഒരുപാട് പേരുള്ള 10-ാം വാർഡിൽ സനൂ കൃഷ്ണൻ എന്തുകൊണ്ട് ഈ റോഡ് പണി പൂർത്തീകരിക്കുന്നില്ല? അപ്പോൾ നമ്മൾ കൗൺസിലർമാരെയെല്ലാം UDFന്റെ കൗൺസിലർമാരെയെല്ലാം വിളിച്ചു ചോദിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, UDFന്റെ കൗൺസിലർമാർ MLA ഫണ്ട്
ഉപയോഗിച്ച പൈസ കളക്ട്രേറ്റിൽ നിന്ന് പാസ്സാക്കി മുനിസിപ്പാലിറ്റിയിൽ വരുമ്പോൾ അത് റീ എസ്റ്റിമേറ്റ് അനുവദിച്ച തുകയ്ക്ക് റീ എസ്റ്റിമേറ്റ് നടത്തേണ്ട സമയത്ത് സനീഷ് ജോർജും അതുപോലെ തന്നെ ഭരണസമിതിയും LDFഉം അത് വെക്കുന്ന താമസം കാലതാമസം കൊണ്ടാണ് അത് കളക്ട്രേറ്റിൽ പോയി സാങ്ഷനായി വരാൻ വീണ്ടും താമസം വരുന്നത്. 2020 സനു കൃഷ്ണന് അനുവദിച്ച് കിട്ടിയ ഈ 15 ലക്ഷം രൂപ അവിടെ സാങ്ഷനായി കിട്ടാൻ വന്ന താമസം ഈ പിടിപ്പുകേടാണ്, ഈ സനീഷ് ജോർജിൻ്റെ പിടിപ്പുകേടാണ്, LDFൻ്റെ കറുത്ത കരങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ UDF കൗൺസിലർമാരുള്ള വാർഡുകളിലെല്ലാം ഇതുപോലെ LDFഉം സനീഷ് ജോർജും അവരുടെ കറുത്ത കരങ്ങൾ പ്രവർത്തിച്ച് അതിനെ കാലതാമസം വരുത്തുന്നു, മുനിസിപ്പാലിറ്റിയിൽ റീ എസ്റ്റിമേറ്റിന് കാലതാമസം വരുത്തുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട കരകൗശല നിർമ്മാതാക്കൾക്ക് തൊഴിൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കേരള ഹോട്ടൽസ് ആൻഡ് ഫുഡ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാനതല പ്രവർത്തന ഉദ്ഘാടനം 26 ഫെബ്രുവരി 3 മണിക്ക് കാർഡ്സ് വില്ലേജ് സ്ക്വയറിൽ വെച്ച് മന്ത്രി റോഷി ഏർസ്റ്റൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ പ്രതീകാത്മകമായി വിതരണം ചെയ്ത് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധം. സപ്ലൈകോ ഉൽപ്പന്നങ്ങളുടെ വിലവർധനയ്ക്കെതിരെ തൊടുപുഴ സപ്ലൈകോയ്ക്ക് മുന്നിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഓഫീസ് മന്ദിരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി ഓഫീസ് VV മത്തായിയും ഓഡിറ്റോറിയം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MA നാസറും ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടിയിൽ നടപ്പാക്കിയ ഗ്രാമീണ ഭവന കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി ഏർസ്റ്റൻ നിർവഹിച്ചു. ആന്റണി ജോൺ MLA അധ്യക്ഷത വഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.